അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി ബിസ്മില്ലാഹി വസ്സലാത്തു വസ്സലാമു അലാ അസലാമലൈക്കും വരഹമുല്ലാ വഅലാ ആലിഹി വസ്വഹാബിഹിൽ വസ്സലാമി റുസില്ല അമ്മാ ബാദ് സഹോദരങ്ങളെ മുഹറം കഴിഞ്ഞാൽ പിന്നെ അടുത്ത മാസം സഫറാണ് സൊഫറിനെക്കുറിച്ച് പറഞ്ഞ ഒരു ഹദീസും സഫറിൽ വലിയ അപകടങ്ങളുടെ മാസമാണെന്നാണ് പറയുന്നത് ആ മാസത്തിൽ നമ്മൾ ചെയ്യേണ്ട ഒരു കാവലിൻ്റെ ഒരു കർമ്മമുണ്ട് അതാണ് ഇന്നത്തെ വീഡിയോയിൽ പറയുന്നത് നമ്മുടെ ഈ ചാനൽ നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്യണം നമ്മുടെ കൂട്ടുകാരൻ്റെ ചാനലാണ് അള്ളാഹു നമ്മുടെ എല്ലാ അപകടങ്ങളെയും മാറ്റി സന്തോഷവും അഹത്വം നൽകട്ടെ ഒത്തിരി ആളുകൾ പലയിടത്തുനിന്നും വിളിച്ച് നമ്മോട് ഓരോ സൊല്യൂ വിഷയങ്ങൾ പറയുമ്പോൾ സൊല്യൂഷനായിട്ട് ഇങ്ങനെ ദിക്കറികളാണ് കൊടുക്കാറുള്ളത് നമ്മളൊരിച്ചിരി യൂട്യൂബർ മാത്രമായിട്ട് ഈ വീഡിയോ നോക്കി കിതാബ് നോക്കി വീഡിയോ ചെയ്യുന്ന ആളാണ് വേറെ പ്രത്യേകതകളൊന്നുമില്ല ഒരുപാട് ജിന്നുകൾ ഉസ്താദിൻ്റെ കൂടെ ഉണ്ടല്ലോ എന്നൊരാളെന്ന് ചോദിച്ചു ജിന്നുകളുമായി ആത്മബന്ധം പുലർത്താൻ ഞാൻ ശ്രമിച്ചിട്ടില്ല കാരണം ഞാൻ മനുഷ്യനാണ് അവരുടെ തിയറി എന്താണെന്ന് എനിക്കറിയില്ല അവർക്ക് എന്താണ് ആവശ്യം ഉണ്ടാവുക എന്ന് അതുകൊണ്ട് വെറുതെ പൊല്ലാപ്പിനെ നിൽക്കേണ്ട പക്ഷേ കണ്ട കാര്യങ്ങൾ നമ്മൾ ജിന്ന അളറാവുന്ന എങ്ങനെ ജിന്നുകൾ എവിടെ ജിന്നുകളുടെ മറ ചെയ്യപ്പെടുന്ന എവിടെ അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ പഠിക്കാനും വേണ്ടി ഒന്നാ വീഡിയോ ചെയ്യാനൊക്കെ തയ്യാറുണ്ട് നമ്മൾ ജിന്നിൻ്റെ ആളല്ല നമുക്കൊരുപാട് പ്രത്യേകതകൾ കൽപ്പിച്ച് വിളിച്ച് പുസ്തകം ഒന്ന് കാണണമെന്ന് പറയാറുണ്ട് ഒരു പ്രത്യേകതയും കരുതി കാണാൻ പറ്റിയ ആളല്ല നമ്മൾ സാധാ പള്ളിയിൽ ജോലി ചെയ്യുന്ന ഒരു ഉസ്താദാണ് സഫർ മാസം വരുമ്പോൾ നമ്മൾ ഈ പ്രഭാഷണങ്ങൾ പള്ളിയിൽ നടത്താറുണ്ട് ഇതിലൊരു നിസ്കാരമൊക്കെ പറയുന്നുണ്ട് അതെല്ലാം കൂടി പള്ളിയിൽ പറഞ്ഞിട്ട് ഞങ്ങൾ ആകെ അഞ്ചു വക്ത സംസ്കരിക്കുന്ന എന്നെ കഷ്ടപ്പെട്ടിട്ടാണ് അതിൻ്റെ മേലെ ഇതൊക്കെ പറഞ്ഞ് എന്തിനാ വെറുപ്പിക്കുന്നതെന്ന് ചോദിക്കേണ്ട എന്ന് വിചാരിച്ച ഉസ്താവന്മാർ ഇത് പള്ളിയിൽ പറയാറില്ല ഈ വീഡിയോയിൽ നമ്മൾ പറയുന്നത് വിശാലമായ ഇബാദത്ത് ചെയ്യാനും പുതിയ പുതിയ കാര്യങ്ങൾ വീണ്ടും കൂടുതൽ ചെയ്യാൻ ആഗ്രഹിക്കുന്നതുമായ ആളുകൾ എവിടെയെങ്കിലും ഉണ്ടെങ്കിൽ അവർക്ക് പ്രയോജനപ്പെടട്ടെ എന്നും ആ അറിവ് ആരോടും പറയാതെ മറച്ചു വെച്ചതായിട്ട് വേണ്ടെന്ന് നമ്മൾ നൽകിയാണ് മുജറബാദ് ദൈറബി എന്ന് പറയുന്ന ഇമാം അഹമ്മദ് ദൈറബി അറിയുല്ലാഹ് വന്നുവിൻ്റെ കിതാബിൽ നിന്ന് എഴുപത്തി നാലാം പേജിൽ നിന്ന് ഈ വായിക്കുന്നത് ഇത് സഫർമാസം വരുമ്പം മാസത്തിൽ പറയുന്നത് ഇങ്ങനെയാണ് ഒരുപാട് ബല മുസീബത്തുകളെല്ലാവ് ആകാശത്തു നിന്ന് ഇറക്കുന്നുണ്ട് ഭൂമിയെ ലക്ഷ്യമാക്കി പല രോഗങ്ങളും പ്രയാസങ്ങളും എല്ലാവ് വരുത്തുന്നുണ്ട് അത് വിശ്വാസികളുടെ ദൈനംദിന പ്രാർത്ഥകളിലും കൊണ്ടും ദിക്കൃകളെ കൊണ്ടും റുക്കോ സുജൂത് കൊണ്ടും കരച്ചിൽ കൊണ്ടും മനുഷ്യൻ്റെയും മൃഗത്തിൻ്റെയും ഒക്കെ വേദനയോടെയുള്ള പ്രാർത്ഥന കൊണ്ടുമെല്ലാം അവ തിരിച്ചെടുക്കുകയാണ് അള്ളാഹു ചെയ്യാറുള്ളത് അതില്ലായിരുന്നെങ്കിൽ അള്ളാഹു നമ്മളെ കൂട്ടാക്കുകയേ ഇല്ലായിരുന്നു ദ്വാവും തിക്കറും കരയിലും ഒക്കെ ഉള്ളത് കൊണ്ടാണ് അള്ളാഹു നമ്മളിങ്ങനെ വെച്ചേ വെച്ചിട്ട് നമ്മളെ അള്ളാഹു ബാക്കി വയ്ക്കുന്നത് നമ്മളെല്ലാവരും പ്രാർത്ഥിക്കുന്നൊന്നുമില്ല നമ്മളിൽ ചില ആളുകൾ പ്രായമുള്ള ആളുകൾ കുറച്ച് ബോധമുള്ള ആളുകൾ ഇതൊക്കെ ചെയ്യുമ്പോൾ അവർക്ക് അവരെ കൊണ്ട് നമ്മളും രക്ഷപ്പെടുകയാണ് അതുകൊണ്ട് ഈ വീഡിയോ നമുക്ക് ചെയ്യാൻ പറ്റുന്നില്ലെങ്കിലും മറ്റുള്ളവരിലേക്ക് അറിയിക്കുക ആ മുഖം നീട്ടി പരത്തി കൊളാക്കുന്നില്ല ഞാൻ പറയാം ഇതാ ഇതിർ ബാൽ അക്കർ ബാബുൽ ആരിഫീനെ ചില ആരിഫീങ്ങളിൽപ്പെട്ട ഔലിയാക്കളിൽപ്പെട്ട ആളുകൾ പറയുന്നുണ്ട് മിന്നഹുൽ കശഫി ഒത്തം കീന് വലിയ നിലയിലുള്ള ആളുകളാണ് അവർ അവർ പറയുന്ന അന്നു എൻസില് ഫീഖുലിസനത്തിന് എല്ലാ വർഷവും ആകാശ ലോകത്തു നിന്ന് ഇറക്കുന്നുണ്ടല്ല സലാസുമൈഷറൂൻ അൽഫൻ മുന്നൂറ്ററുപതായിരം ബലാഹ് മുസീബത്തുകൾ മുന്നൂറ്ററുപതായിരം എന്ന് പറഞ്ഞാൽ ഒരു മൂന്ന് ലക്ഷത്തി അറുപതിനായിരം അല്ലേ മൂന്ന് ലക്ഷത്തി അറുപത് അത് അറുപതിനായിരം മൂന്ന് ലക്ഷത്തി അറുപതിനായിരം ബലാഹുകൾ ആകാശത്തു നിന്ന് ഇറങ്ങുന്നുണ്ട് എല്ലാം അള്ളാഹു ഇറക്കുന്നത് എപ്പോഴാണെന്ന് അറിയോ അത് ഓരോന്നോരോന്നായിട്ട് സ്പ്രെഡാകുന്ന വേറെ ദിവസമായിരിക്കും ഭൂമിയിലേക്ക് അത് ഇറങ്ങുന്നത് കുല്ലതാലിക്കുമില്ല അർബിയായി ലഹിരി ഷഹരി സഫർ സഫർ മാസത്തിലെ അവസാനത്തെ ബുധനാഴ്ചയാണ് ഒടുക്കത്തെ ബുധൻ ഒടുവിലെ ബുധൻ നമ്മളെ എണ്ണയിട്ട് കുളിക്കുന്ന ദിവസം നന്നായിട്ട് കുളിക്കണമെന്നാന്ന് എല്ലാ ആഴ്ചയിലും എണ്ണയിട്ട് കുളിക്കല് സുന്നത്താണ് ദിവസവും എണ്ണയിട്ട് കുളിച്ചാൽ നല്ലതാണ് കാതിൻ്റെ ഉള്ളിലേക്കടക്കം ഇങ്ങനെ കൈ എണ്ണയാക്കിയിട്ട് ഇങ്ങനെ കുളിക്കണം മൂക്കിനകത്തേക്ക് എല്ലായിടത്തേക്കും എണ്ണയിട്ട് കുളിക്കണം അത് നല്ല സ്വഭാവമാണ് വെറുതെ സ്കിന്നിൻ്റെ പുക പോയി എന്നൊക്കെ പറഞ്ഞ് ക്രീമൊക്കെ വാരിത്തേക്കെയല്ല നമ്മൾ സാധാരണ ശരീരത്തിന് ഉപയോഗിക്കുന്ന കുളിക്കുന്നതിന് മുമ്പ് എണ്ണ തേച്ച് കുളിക്കണം പഴയ കാലമമാർ പറയാറുണ്ടല്ലോ അങ്ങനെയുള്ള നമ്മൾ കുളിക്കാതിരിക്കാൻ ഒരു മടിയില്ലാത്ത ദിവസമാണ് സൊഫറിൽ അവസാനത്ത് ബുധനാഴ്ച എല്ലാവരും കുളിക്കാറുണ്ട് അപ്പൊ അതിൻ്റെ വിശദീകരണം നൽകുന്നില്ല സൊഫറിലെ അവസാന ദിവസം വലിയ അവലക്ഷണമുള്ള ദിവസമാണ് സഫറിലെ ഒടുക്കത്തെ ബുധൻ അന്നാണ് അള്ളാഹു വലിയ അപകടങ്ങൾ ഭൂമിയിലേക്ക് ഇറക്കുക അതിൽ നിന്ന് രക്ഷപ്പെടാൻ അന്നേ ദിവസം ചെയ്യാനുള്ള ഒരു നിസ്കാരം പറയുന്നുണ്ട് അർബ ഇറക്കായത്തി നാല് ഇറക്കായത്ത അന്ന് നിസ്കരിക്കുക എപ്പോഴാണ് നിസ്കരിക്കുക അള്ളാഹൊക്കെ നിസ്കരിച്ചിട്ട് നിസ്കരിച്ചോ അല്ലെങ്കിൽ തലേ രാത്രിയിൽ ആ സഫർ പകൽ അവസാനത്തെ ബുധനാഴ്ച വരുന്ന അതിൻ്റെ തൊട്ട് തലേ രാത്രി ഉണ്ടല്ലോ ബുധനാഴ്ച രാവ് ആ രാത്രിയിൽ നിസ്കരിച്ചു ബുധനാഴ്ച കഴിഞ്ഞ വ്യാഴാഴ്ച രാത്രിയല്ല കേട്ടോ ചൊവ്വാഴ്ച കഴിഞ്ഞ വ്യാ ബുധനാഴ്ച രാത്രിയോ അതല്ലെങ്കിൽ ബുധനാഴ്ച പകലിലോ നിസ്കരിക്കുക നാലുറക്കാഴത്ത് അള്ളാഹുദാലാക്ക് വേണ്ടി ഞാൻ നിസ്കരിക്കുന്നു എന്ന് പറയുന്നതിന് പ്രത്യേക പേരൊന്നുമില്ല നിസ്കരിച്ചിട്ട് അതിൽ ഓതേണ്ടത് ഫാത്തിഹ ഓതിയതിനു ശേഷം പാ പതിനേഴ് സഭാഷറ പതിനേഴ് ഇന്ന ആഴത്തൈനാക്കൽ കൗസർ ഓത പതിനേഴ് ഇന്ന ആഴ്ത്തൈനാക്കൽ കൗസർ കുൽഹുവാഹു അഹദ് അഞ്ച് വട്ടം ഇഖ്ലാസ് ഹംസ മറാത്ത് മഴവതത്തേനി ഓരോ വട്ടം മഴവതത്തിനറിഞ്ഞാൽ കുലാർബിൾ ഫലക്ക് കുലോർബിൻ നാസ് ഇത് ഓരോ ഒന്ന് വട്ടം ഓത കുൽഹുല്ലാഹു അഹദ് അത്രയാ അഞ്ച് വട്ടം അതിനു മുമ്പ് ഓർമ്മിക്കേണ്ടത് ഇന്ന ആഴത്തൈനാക്കൽ കൗസർ പതിനേഴ് വട്ടം ഇത് ഒന്നാമത്തെ റക്കയത്തിൽ ഓതിയല്ലോ ഫാത്തിഹ ഇന്ന ഇന്നായത്തൈനാക്കൽ കൗസർ പതിനേഴ് കുൽഹു അഞ്ച് കുൽ ഫലക്കൊന്ന് ഒന്ന് ഓക്കെ അല്ലേ ഫാത്തിഹ ഫാത്തിനേഷം ഈ നാല് വിധത്തിലുള്ള സുഹൃത്ത് മഴവത തേനിന്നു പറയുമ്പോൾ രണ്ട് സുഹൃത്ത് വരുന്നുണ്ടല്ലോ ഇത് ഓതേ ഇത് പിന്നെ സാധാരണ പോലെ നമസ്കാരം രണ്ടാമത്തെറക്കയത്തിലും ഇങ്ങനെ തന്നെയാണ് ശേഷം പതിനേഴ് ഇന്നായ തേനാക്കൽ കൗസർ ഇന്നായ തൈനാക്കൽ കൗസർ പിന്നെ കുൽഹുബുൽ ഫലക്ക് ഒന്ന് നാസ് ഒന്ന് ഓക്കെ രണ്ടാമത്തെ ഇറക്കത്തിലും അങ്ങനെ തന്നെ മൂന്നാമത്തെ ഇറക്കത്തിലും ഇങ്ങനെ തന്നെയാണ് നാലാമത്തെ നാലാമത്തെറക്കയത്തിലും ഇങ്ങനെ തന്നെയാണ് എല്ലാ റക്കാലത്തിലും ഇത് ഓതുക എന്നിട്ട് സലാം സല്ലാം പെട്ട രണ്ടരക്കകത്ത് കഴിഞ്ഞ് ഒന്ന് ഇരുന്ന് അത്തയ്യാത്ത ഓതിയ നല്ലതാണ് അത്തയ്യാത്തു കഴിഞ്ഞിട്ട് വീണ്ടും എഴുന്നേറ്റ് നിസ്കരിക്കുക ഒറ്റയടിക്ക് നാലരക്കാലത്ത് നിസ്കരിക്കാം രാത്രി ആണെങ്കിൽ ഈ രണ്ടായിട്ട് നിസ്കരിച്ചാൽ നല്ലതാണ് രാത്രി നിസ്കാരം ഈ രണ്ടായിട്ട് എന്ന് ഹദീസിലുണ്ട് ടോട്ടലായിട്ടുള്ളൊരു നിയമമാണ് രാത്രി നസ്കരിക്കുമ്പോൾ രണ്ട് രണ്ടായിട്ട് സലാം വിട്ട അള്ളാഹുത്താലാക്ക് വേണ്ടി വീണ്ടും രണ്ടക്കാർ സംസ്കരിക്കും എന്ന് പറഞ്ഞ രണ്ട് കഴിഞ്ഞിട്ട് വീണ്ടും കൈകെട്ട ഏതായാലും ഇങ്ങനെ നാല് ഇറക്കാത്ത സംസ്കരിക്കേണ്ട രൂപം ഞാൻ പറഞ്ഞു എന്നാൽ അള്ളാഹു അവനെ കാക്കും ഹഫിലഹുല്ലാഹു മിൻ ജമീൽ അന്നിറങ്ങാനിരിക്കുന്ന ആ വലിയ വലിയ അപകടങ്ങൾ അവനു ബാധിക്കാതെ യഹും മഹൗലഹു ഒല മെഹും മിൻത്തിൽക്കിൽ ബലഇലഅത്താമിസാന ആ വർഷം മുതൽ വർഷം മുഴുവൻ അടുത്ത സഫർ വരെ അവൻ അള്ളാഹു കാക്കുമെന്നാണ് പറയുന്നത് ഇത് എല്ലാവരും നിസ്കരിക്കൽ നിർബന്ധമായ ഒരു കാര്യമൊന്നുമല്ല ഇതിനു വേണ്ടി നിസ്കരിക്കാത്ത ആളുകളെയൊക്കെ വിളിച്ചുണർത്തി നിസ്കരിപ്പിക്കണമെന്നുമില്ല ഇത് നല്ലൊരു കാര്യമാണ് കഴിയുന്ന ആളുകൾ ചെയ്യുക അള്ളാടെ തവക്കിലാക്കുന്ന ആളുകൾ തന്നെ എല്ലാ ബലാഗം രക്ഷപ്പെടുന്നുണ്ട് ഈ നിസ്കാരം തന്നെ വേണമെന്നില്ല ഈ കിതാബിൽ കിതാബിലിത് പറഞ്ഞത് പറയാതിരിക്കണ്ട ആരും അറിയാതെ പോകരുത് എന്നുള്ള എനിക്ക് പറഞ്ഞു എന്ന് മാത്രം അപ്പോൾ നല്ലൊരു നിസ്കാരമാണിത് അതിൻ്റെ ശേഷം ഒരു ദ്വാ ഉണ്ട് അത് കഴിയുന്നെങ്കിൽ ദ്വാ ചെയ്യുക എന്താണ് ബിസ്മില്ല اكفني من شر جميع خلقك يا محسن يا مجمل, مجمل يا متفضل يا منعم يا متكرم يا من يا من لا اله الا انت ارحمني برحمتك يا رحم الراحمين اللهم بسر الحسن واخيه وجده وابيه وامه وبنيه اكفني شر هذا اليوم وما ينزل فيه يا في المهمات يا دافع البليات فسيكفيكهم الله وهو السميع العليم وحسبنا الله ونعم الوكيل ولا حول ولا قوه الا بالله العلي العظيم امين برحمتك يا ارحم الراحمين وصلى الله على خير خلقه سيدنا محمد واله وصحبه اجمعين ാണ് ധ വേണ്ട ആളുകൾ ചോദിച്ചാൽ ഇതിങ്ങനെ ഫോട്ടോ അയക്കാം ഫോട്ടോ എടുത്തിട്ട് അയക്കാം നയൻ ഡബിൾ ഫോർ സെവൻ നയൻ ടു ത്രീ സെവൻ എയ്റ്റ് സിക്സ് ഇതാണ് എൻ്റെ വാട്സപ്പ് അയച്ചത് എപ്പോഴെങ്കിലും നോക്കാതെ ബാക്കിയായി ബാക്കിയായിപ്പോയാൽ നിങ്ങൾ ചോദിച്ചിട്ട് നോക്കാൻ കഴിഞ്ഞില്ലെങ്കിൽ ശപിക്കരുത് ഇപ്പോഴും മൊബൈലിങ്ങനെ നോക്കാൻ ചിലപ്പോൾ പറ്റില്ല ഫുൾ ടൈം കണ്ണുവേദനയ്ക്കും അപ്പോൾ കുറച്ച് ഒരു ദിവസം ഫുള്ള് നോക്കാണ്ടിരിക്കും ചിലപ്പോൾ ചിലപ്പോൾ എന്ന് വരും നോക്കി എന്ന് വിചാരിച്ചിട്ട് ഡിലീറ്റ് ചെയ്തിട്ടുണ്ടാവും എന്നാലും വീണ്ടും ഒന്ന് ചോദിച്ചിട്ട് സമാധാനപൂർവ്വം ഇടപെട്ടാൽ നമുക്കിത് നോക്കി എഴുപത്തിനാലാമത്തെ പേജിലുള്ളതാണ് ഉസ്താദെ മുജറബാത്ത് ദൈറബിൽ മുജറബാത്ത് എന്ന കിതാബിൽ എഴുപത്തി നാലാം പേജിലാണ് ഉസ്താദെ ഒന്ന് ഫോട്ടോ എടുത്തേക്കണേന്ന് പറഞ്ഞാൽ മതി പെട്ടെന്ന് എവിടുന്നാണ് എവിടെ നിന്നൊക്കെ എനിക്ക് ഓർമ്മ ഉണ്ടാവില്ല കാരണം ഇതിപ്പോൾ കിതാവ് മറിച്ചിട്ടിങ്ങനെ ഒറ്റടിക്ക് മറിക്കുമ്പോൾ ആ ഭാഗത്തുനിന്ന് കിട്ടിയത് പറഞ്ഞതാണ് ഓരോ വിഷയങ്ങൾ അങ്ങനെ ഇങ്ങനെ നോക്കി പറയും അത് ഇത്ര എണ്ണം പറയണം ഇത്ര വട്ടമാണോ ഓതേണ്ടതെന്നൊക്കെ അവിടെ നോക്കി ഓതി പറഞ്ഞു എന്നല്ലാതെ ഞാൻ ഹൃദയസ്ഥമാക്കി വെച്ചിട്ട് എപ്പോഴും ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുന്നതല്ലല്ലോ അപ്പോൾ ആ പേജ് അങ്ങോട്ട് പറയാം ഇൻഷാല്ല എല്ലാവർക്കും അള്ളാഹു കാവൽ നൽകട്ടെ എല്ലാ മുറാദും അള്ളാഹു തരട്ടെ ദാ ചെയ്യണം അള്ളാഹു നമ്മുടെ സർവ്വ ആവശ്യങ്ങൾ തരട്ടെ ഈ മാസത്തിൽ ധാരാളം സ്വതൊക്കെ ചെയ്യണം നമ്മുടെ വീടിൻ്റെ കാര്യത്തിൽ സഹായിക്കാൻ ആഗ്രഹിക്കുന്ന ആളുകളൊക്കെ സഹായിക്കുക അതിന് വേണ്ട അക്കൗണ്ട് നമ്പരൊക്കെ ഇതേ നമ്പറിൽ ചോദിച്ചാൽ ഇൻഷാല്ല സഹായം കൊണ്ട് അപകടങ്ങളെ അള്ളാഹു ഇല്ലാതാക്കും നമുക്ക് അത്യാവശ്യമുള്ള ഒരു വീട് വീട് വേണമല്ലോ മനുഷ്യന് അതുകൊണ്ട് സഹായിക്കാൻ മടി കാണിക്കരുത് അസ്ലാമലൈക്കും വർഹമുല്ലാഹി വർക്കാത്തു